ബഹുമാനായ ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാറുദ്ദീൻ മുഹമ്മദ് നദ്വി കുരിയാട്, ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എമാർ കെ എൻ എ ഖാദർ സാഹിബ്, ബഹുമാനായ അഭിസംഗങ്ങൾ, നല്ലവരായ പണ്ഡിതന്മാർ, ദീർഘമായി പറയുന്നില്ല, സമയം വളരെ കുറവാണ്. മലപ്പുറം ജില്ലാ SKSSF 2018 ജനുവരി 26 നടത്തുന്ന മനുഷ്യജാലികയുടെ സമ്മേളനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ അവകാശം ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും ഭാരതമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യയെ മുറിച്ചു മാറ്റി ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മാത്രം വേർതിരിച്ച് കാണുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ പൂർവികന്മാർ രക്തം ചിന്തിയ രാജ്യമാണ് ഭാരതം. ഹൈന്ദവനും ഇസ്ലാമും ക്രൈസ്തവനും സിഖും ബുദ്ധനും ജൈനനുമെല്ലാം രക്തം ചിന്തി നേടിയെടുത്ത രാജ്യമാണ്, സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു സമുദായത്തെ മാത്രം വേർതിരിച്ച് അവർ എല്ലാത്തിനുമെതിരാണ്, മറ്റു മതത്തിൻ്റെ സമുദായത്തിൻ്റെ ആചാരങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രസംഗവും പ്രചരണവുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയുന്നു, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ വലിച്ചിഴച്ച് നാമാവിശേഷമാക്കി മുന്നോട്ട് പോകാൻ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഞങ്ങളൊക്കെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. രാജ്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഭാരതമാണ്. ഇവിടെ ബാങ്ക് വിളി വേണം, ശംഖുനാദം വേണം, മണിയടി വേണം, സൗഹാർദ്ദം വേണം. എല്ലാ മതങ്ങളും ജാതികളും സമുദായങ്ങളും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിച്ചു പോകുന്ന രാജ്യമാണ് നമുക്ക് ആവശ്യം. ഇവിടെ വാങ്ങിപിടി പാടില്ല, അത് കേട്ട് അപകടമാണ്, മോശമാണ്. ഞാൻ ഉണരുമ്പോൾ അത് കേട്ടു വരുമ്പോഴാണ് പട്ടികൾ കുരക്കുന്നത് പോലെയാണ് ബാങ്കുകൾ എന്ന് പ്രതിക്ഷേപിച്ച സംസ്ഥാനമായി ഇന്ത്യയായി മാറുന്നു നമ്മുടെ രാജ്യം. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പീഡിതർ, പിന്നോക്കക്കാർ, പട്ടികജാതിക്കാർ ഇവരൊക്കെ ഒന്നായിക്കൊണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഫാസിസ്റ്റ് നടപ്പാക്കാനാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ശ്രമിക്കുന്നത്. പള്ളികളിലെ ബാങ്ക് ഞാൻ ചോദിക്കട്ടെ, 3 മിനിറ്റ് മാത്രമാണ് ബാങ്ക് പിടിക്കുന്നത്? ഏത് സമുദായത്തിന്, ഏത് മതത്തിന്, ഏത് ആചാരങ്ങൾക്ക് അത് ഇതുണ്ടാകുന്നത്? 3 മിനിറ്റ് മാത്രം. 5 മണി മുതൽ 6:30 വരെ ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രാർത്ഥന കേട്ടിട്ട് ഇന്ത്യയിൽ ജനിച്ച ഒരു മുസൽമാനും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ആ ശംഖുനാദം, ആ ദേശഗാനം, ആ ഭക്തിഗാനം ഞങ്ങൾക്ക് മോശമായി വരുന്നു എന്ന് ഇന്ത്യയിൽ ജനിച്ച ഒരു മുസൽമാനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്തിനാണ് പറയുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ മറ്റു സമുദായങ്ങളുടെ മുമ്പിൽ ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ, പള്ളികളെ എല്ലാം വേർതിരിച്ചുകൊണ്ട് കണ്ടു മുന്നോട്ട് പോകുന്ന രാജ്യമായി മാറുന്നു. അത് നീ രാജ്യം സമ്മതിക്കില്ല. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, എല്ലാ മനുഷ്യരും ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഇവിടെ നടക്കുന്ന SKSF മനുഷ്യജാലിക 2 കൈ നീട്ടി ഉത്തരേന്ന് ചോദിക്കുന്നു, ഞങ്ങൾക്കൊരു മനുഷ്യജാലിക നടത്താൻ, ഞങ്ങൾക്ക് പ്രാർത്ഥന നടത്താൻ, ബാങ്ക് പിടിക്കാൻ ഇതുപോലൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ഇന്ത്യ രാജ കൈ നീട്ടി പറയുന്ന ഒരു സമുദായം അപ്പുറത്തുണ്ട്. അവർക്ക് വേണ്ടി, അത് അവർക്ക് വേണ്ടി, അവർക്ക് ശക്തി പകരാൻ വേണ്ടിയുള്ള പ്രചോദനമായ പ്രവർത്തനമാണ് SKSSF ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സംഘടിക്കാൻ, ഇതുപോലെ തൊപ്പി ധരിച്ച് വെള്ള വസ്ത്രമിട്ട് പ്രകടനം പിടിച്ചുകൊണ്ട് SKSSF കൊടി പിടിച്ച് നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ ഭാരതത്തിന്റെ മണ്ണിൽ കേരളത്തിൽ മാത്രമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇത് പ്രകടമായി ഈ സമൂഹത്തെ, ഈ സമുദായത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അത് വിജയിക്കുന്ന പ്രശ്നമില്ല എന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്. ഇസ്ലാമും ക്രൈസ്തവനും ഹൈന്ദവനും ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകും. അതിനെ തകിടം മറിക്കാൻ, ഈ സ്വാതന്ത്ര്യത്തിന് കടക്കിൽ കത്തിവെക്കാൻ, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടക്കിൽ കത്തിവെക്കാൻ ഇന്ത്യ റൈത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതിനാവശ്യമായ ജനാധിപത്യ വിശ്വാസികൾ ഈ പ്രസ്ഥാനത്തിന് പരിപൂർണമായ പിന്തുണ ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനുഷ്യജാലകൾക്ക് എല്ലാ വിധാശംസകളും നേർന്നു. മേലിലും ഇതുപോലെ ശക്തി പകരാൻ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി സർവശക്ത നായകൾ ഉപാസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.